ചെലവ് അവർക്ക് വരാത്ത രീതിയിലാണ് ഈ പുസ്തകോത്സവത്തെ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ 350 ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നതെങ്കിലും ഈ കോട്ടയം ജില്ലയിലെ പുസ്തകപ്രേമികളായ മുഴുവൻ ആളുകളും ഈ പുസ്തകോത്സവത്തിൽ വരികയും പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ സിനിമകളോട് മത്സരിച്ച് പ്രഗത്ഭരായിട്ടുള്ള പല ടെക്നീഷ്യൻസിനോടും മത്സരിച്ച് ആദ്യ ചിത്രത്തിൽ തന്നെ ഛായാഗ്രഹണത്തിനുള്ള അംഗീകാരം വാങ്ങുക, അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ വെറുതെ ഒരു ടെക്നീഷ്യൻ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് സാഹിത്യവുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റക്കര പോലെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു ലൈബ്രറി ആ കുട്ടിയുടെ മനസ്സ് സ്വപ്നം കാണുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളോടുള്ള ഒരു സാമീപ്യം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നു. ആ പിതാവിലൂടെ മകനിലൂടെ ഒരു കാലം, അക്ഷരങ്ങളിലൂടെ ഒരു സംസ്കാരം, പുസ്തകങ്ങളിലൂടെ സ്വപ്നം കാണുവാൻ വേണ്ടിയുള്ള ഒരു പ്രപഞ്ചം നമ്മൾ സൃഷ്ടിക്കുന്നു. ഇന്ന് നമുക്ക് നഷ്ടമാകുന്നതും അതുതന്നെയാണ്. പുസ്തകങ്ങളിൽ നിന്ന് നമ്മളുടെ തലമുറ പുതിയ തലമുറ എത്രമാത്രം അകന്നു പോയിട്ടുണ്ട്, അത്രമാത്രം നമ്മളുടെ കുട്ടികളുടെ സാംസ്കാരികപരമായും സാമൂഹ്യപരമായിട്ടുള്ള അവബോധം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ഒട്ടുമിക്കവരും മുതിർന്നവരാണ്. ഒരുപക്ഷെ 1940, 1950, 1960 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയവരും ആയിരിക്കാം. സിനിമയായിരുന്നു വീണ്ടും എംജിയുടെ കഥയോ ഒറ്റക്കാടിൻ്റെ കഥയോ ഇപ്പോൾ യു എ ഖാദറിൻ്റെ കഥയെക്കുറിച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞു, വാസാജീടം പറഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നും നമ്മളെ തിരിച്ചറിവുകളായി മാറുകയും അത് എങ്ങനെ ദൃശ്യവൽക്കരിക്കാം എന്നുള്ള ആഗ്രഹം മാത്രം എൻ്റെ മനസ്സിലുള്ളൂ. കാരണം സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ എന്നും വിഷ്വലൈസ് ചെയ്യാം. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഭയാനകം നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായും തകഴ്ചേട്ടൻ്റെ കയർ എന്ന നോവലിലെ 2 പറഞ്ഞിട്ടുള്ള നമ്മൾ കാലം പോലും ഓർത്തുവെക്കാത്ത, ചരിത്രം പോലും ഓർത്തുവെക്കാത്ത 650 പട്ടാളക്കാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവും. കുട്ടനാട്ടിലുണ്ടായ ഒരു വേദനയെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാവും. 2 എങ്ങനെയാണ് കുട്ടനാടിനെ സ്പർശിച്ചതെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും വരും കാലങ്ങളിലും കൂടുതൽ കഥകൾ സിനിമയാക്കാനുള്ള ആഗ്രഹവും അതോടൊപ്പം തന്നെ സിനിമയാക്കിയ തിരക്കഥകൾ ഒറ്റാലും അതുപോലെ തന്നെ ഭയാനകവും ഒക്കെ NDS വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതിൻ്റെ തിരക്കഥ അതിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, NDS പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും വാസവഞ്ചരനോട് അഭ്യർത്ഥിക്കുകയുമാണ്. ഈ മഹനീയമായ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ഏവർക്കും നന്ദി. Yeah.